എല്ലാവർക്കും നമസ്കാരം. എ പ്ലസ് ട്യൂബ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്കോളർഷിപ്പിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായ എല്ലാ മാതാപിതാക്കളും വിദ്യാർത്ഥികളും ഈ എപ്പിസോഡ് കാണണം എന്ന് ആദ്യമായി അപേക്ഷിക്കുന്നു. കാരണം ഒരു ഒന്നാം ക്ലാസ് മുതലേ ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ്. പി ജി തലം വരെ, പ്രൊഫഷണൽ തലം വരെ മാസം തോറും ലഭിക്കുന്ന ഒരു തുകയാണ് ഈ സ്കോളർഷിപ്പ്. ഇത് നടപ്പാക്കിയിരിക്കുന്നത് സാമൂഹ്യ നീതി വകുപ്പാണ്, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് സംബന്ധിച്ചിട്ടുള്ള പൂർണ്ണ വിവരങ്ങൾ ഈ എപ്പിസോഡിലുണ്ട്. എപ്പിസോഡ് നിങ്ങൾ പൂർണ്ണമായും കാണണം. കാരണം ഇത് സംബന്ധിച്ച് മറ്റൊരു സംശയം ഇനി ആരുമായും ചോദിക്കാൻ നിങ്ങൾക്ക് ഇടവരരുത്. അത്ര വ്യക്തവും അതുപോലെ സുതാര്യവുമായിട്ടാണ് ഞങ്ങൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. പൂർണ്ണമായിരിക്കണം ഒരു എപ്പിസോഡ്. കാരണം ഇത് സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുക, കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കുക. അപ്പോൾ പറയാതിരിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് മറ്റ് പലരോടും നമ്മൾ സംശയ നിവാരണത്തിന് വേണ്ടി പോകേണ്ടി വരും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി കുറച്ച് ദീർഘമായാലും കേൾക്കുന്നവർക്ക് പൂർണ്ണമായി കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ ഓരോ എപ്പിസോഡും അത്തരത്തിലുള്ളതാണ്. നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഇത്തരം സാമ്പത്തിക ആനുകൂല്യങ്ങളെക്കുറിച്ച്, വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർ, അതുപോലെ രോഗികൾ, വിവാഹ ധനസഹായങ്ങൾ ഒക്കെയും ഞങ്ങളുടെ ഈ ചാനലിൽ എപ്പിസോഡുകളായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനിയും അത്തരം എപ്പിസോഡുകൾ ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് പോകുന്നു. ഈ പദ്ധതിയുടെ പേര് വിദ്യാഗിരണം എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ഇത് നടപ്പാക്കിയിരിക്കുന്നത് സാമൂഹ്യ നീതി വകുപ്പാണ്, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് ലഭിക്കുന്നത് ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ വിദ്യാർത്ഥികൾക്കാണ്, അവരുടെ കുട്ടികൾക്കാണ്. ഭിന്നശേഷിക്കാരെന്ന് പറഞ്ഞാൽ 40% അതിന് മുകളിലോ ഭിന്നശേഷി ഉണ്ടാകണം. വൈകല്യം 40% അതിന് മുകളിലും. അതിൽ രക്ഷകർത്താക്കൾക്ക് രണ്ടുപേർക്കും ഈ വൈകല്യം ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. ഒരാൾക്കുണ്ടായാലും ഈ കുട്ടികൾക്ക്, അവരുടെ മക്കൾക്ക് ഈ സാമ്പത്തിക ആനുകൂല്യം ലഭിക്കും. അതാണ് ഈ ഇതിൻ്റെ പ്രത്യേകത. ഇത് ഈ വൈകല്യത്തിനുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, അത് സാമൂഹ്യ സുരക്ഷാ മിഷൻ നൽകുന്ന സർട്ടിഫിക്കറ്റോ മെഡിക്കൽ സർട്ടിഫിക്കറ്റോ ഈ പേരൻസിന് ഉണ്ടായിരുന്നാൽ മതി. ഇത് ലഭിക്കുന്നത് ആർക്കൊക്കെയാണ്? ഞാൻ സൂചിപ്പിച്ചു, 40% അതോ അതിൽ കൂടുതലോ വൈകല്യമുള്ള മാതാപിതാക്കളുടെ കുട്ടികൾക്കാണ് ഇത് ലഭിക്കുക. രണ്ടാമതായി, ബി പി എൽ കുടുംബമായിരിക്കണം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിനാണ് ഇതിന് അർഹതയുള്ളത്. എത്ര തുകയാണ് ഇത് ലഭിക്കുക? 1 ക്ലാസ് മുതൽ 5 ക്ലാസ് വരെ ഇതിന് ലഭിക്കുന്ന തുക 300 രൂപയാണ്. പ്രതിമാസം ലഭിക്കുന്ന തുകയാണ് 300 രൂപ. 6 മുതൽ 10 ക്ലാസ് വരെ 500 രൂപ പ്രതിമാസം ലഭിക്കും. തുടർന്ന് +1, +2, ഡിഗ്രി, പി ജി, അതേപോലെ പോളി, ഐ ടി ഐ, ട്രെയിനിങ്സ് കോഴ്സുകൾ തുടങ്ങിയവയ്ക്കെല്ലാം 1000 രൂപ പ്രതിമാസം ലഭിക്കും. എല്ലാ പ്രൊഫഷണൽ കോഴ്സും ഉൾപ്പെടെയാണ്. +1, +2 മുതൽ മുകളിലേക്കുള്ള എല്ലാ കോഴ്സുകൾക്കും 1000 രൂപ പ്രതിമാസം ലഭിക്കും. ഇതാണ് ലഭിക്കുന്ന തുക. ഇതിന് നമ്മൾ എങ്ങനെയാണ് അപേക്ഷിക്കാനുള്ളത്? ഇതിന് അപേക്ഷിക്കുന്നതിന് നിങ്ങൾ ആദ്യം നിങ്ങൾ ഈ ഞാൻ പറയുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന സൈറ്റിൽ പ്രവേശിച്ചിട്ട് ഇതിൻ്റെ അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്യണം. ഈ അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്യേണ്ട സൈറ്റ് എന്ന് പറയുന്നത് suneethi.sjd.kerala.gov.in എന്ന സൈറ്റാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ആ സൈറ്റ് ഓർമ്മ വന്നു എന്ന് വരില്ല. അതുകൊണ്ടാണ് ഡിസ്ക്രിപ്ഷൻ നോക്കണം എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഈ എപ്പിസോഡ് നിങ്ങൾ റിവൈൻഡ് ചെയ്ത് കാണണം. ഇതിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്നാണ്? അടുത്ത മാസം 30-ാം തീയതി വരെ സമയമുണ്ട്. അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അപേക്ഷാ ഫോറം പൂർണ്ണമായും പൂരിപ്പിക്കുക. പൂരിപ്പിച്ചിട്ട് കുട്ടി പഠിക്കുന്ന സ്കൂളിലെ സ്കൂൾ വഴിയാണ് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസിലാണ് ഈ അപേക്ഷ കൊടുക്കാനുള്ളത്.
പേരൻസ് ആദ്യം ചെയ്യേണ്ടത് ഈ അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്യുക. ചിലപ്പോൾ സ്കൂളുകളിൽ ഡൗൺലോഡ് ചെയ്ത ഫോറം ഉണ്ടാകാം, നിങ്ങൾ അന്വേഷിക്കണം. അപ്പോൾ സ്കൂൾ അധികൃതർ മുഖേനയാണ് ഈ അപേക്ഷ അയക്കാനുള്ളത്. കാരണം ആ ഫോറത്തിൽ അവർ സർട്ടിഫൈ ചെയ്യാനുണ്ട്. കുട്ടി പഠിക്കുന്ന സ്കൂളും ഒക്കെ ചേർത്ത് അവർക്ക് ഒരു കുറച്ച് കോളം ഫില്ല് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് സ്കൂൾ അധികൃതർ മുഖേന ജില്ലാ സാമൂഹ്യ നീതി ഓഫീസിൽ കൊടുക്കണം എന്നുള്ളത്. ജില്ലാ സാമൂഹ്യ നീതി ഓഫീസ് നിങ്ങൾ അന്വേഷിക്കണം. അത് മിക്കവാറും എല്ലാ ജില്ലകളിലും ജില്ലാ കളക്ടറേറ്റിനോട് ചേർന്ന് തന്നെ സാധാരണ ഉണ്ടാകാം. പക്ഷേ നിങ്ങളുടെ ജില്ലയിൽ അങ്ങനെ തന്നെ ആകണം എന്ന് നിർബന്ധമില്ല. മറ്റേതെങ്കിലും സ്ഥലത്താണെങ്കിൽ അത് സ്കൂൾ അധികൃതരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഇനി ഏതൊക്കെ രേഖകൾ ഇതിനോടൊപ്പം അപേക്ഷയോടൊപ്പം വേണം? ഒന്ന്, പേരൻസ് 40% അതിനു മുകളിലോ വൈകല്യമുണ്ടെന്ന് തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. ഞാൻ സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യ സുരക്ഷാ മിഷൻ നൽകുന്ന ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഒരു ഐഡൻറ്റിറ്റി കാർഡുണ്ട്. ഈ അതായത് ഭിന്നശേഷി വ്യക്തമാക്കുന്ന ഒരു ഐഡൻറ്റിറ്റി കാർഡുണ്ട്. അതുള്ളവർക്ക് അത് കാണിച്ചാൽ മതി. അത് ഇല്ലാത്തവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങി ഹാജരാക്കിയാലും മതി. മറ്റൊന്ന് ഹാജരാക്കേണ്ട രേഖ വരുമാന സർട്ടിഫിക്കറ്റാണ്. വില്ലേജ് ഓഫീസിൽ നിന്നും കിട്ടുന്ന വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങളിതിനോട് കാണിക്കണം. അടുത്ത രേഖ BPL വിഭാഗത്തിൽ പെടുന്നു എന്ന് കാണിക്കുന്ന രേഖയാണ് BPL സർട്ടിഫിക്കറ്റ്. ആ ലിസ്റ്റിലുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിങ്ങൾ താമസിക്കുന്ന പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ അവിടെ പോയാൽ അവിടെ നിന്നും നിങ്ങൾക്ക് BPL സർട്ടിഫിക്കറ്റ് വാങ്ങാൻ കഴിയും. റേഷൻ കാർഡിൻ്റെ പകർപ്പും നിങ്ങൾ ഇതിനോടൊപ്പം വെക്കണം. ഇത്രയുമാണ് അപേക്ഷാ ഫോറം. ഒരു നിശ്ചിത ഫോറത്തിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന അപേക്ഷയോടൊപ്പമാണ് ഞാൻ പറയുന്ന ഇത്രയും രേഖകൾ നിങ്ങൾ വെക്കാനുള്ളത്. ഇനി ആർക്കൊക്കെ ഇത് കിട്ടും എന്ന് ഞാൻ പറഞ്ഞു. ഒന്നാം ക്ലാസ് മുതൽ ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് കിട്ടും. ഒന്നാം ക്ലാസ് മുതൽ പ്രൊഫഷണൽ കോഴ്സുകൾ, ഡിഗ്രി, PG തുടങ്ങിയ എല്ലാ കോഴ്സുകാർക്കും കിട്ടും. പക്ഷേ സർക്കാരോ സർക്കാർ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനമായിരിക്കണം. സർക്കാർ അംഗീകരിച്ച വിദ്യാഭ്യാസ സ്ഥാപനം, അതായത് എയ്ഡഡ് ആയിട്ടുള്ള സ്കൂളുകളും കോളേജുകൾക്കും ഇതിന് അപേക്ഷിക്കാം. അവിടെ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം. സർക്കാർ സ്ഥാപനം, സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്നതും സർക്കാർ കോളേജുകളിൽ പഠിക്കുന്നവർക്കും ഇതിന് അപേക്ഷിക്കാം. പക്ഷേ പാരലൽ കോളേജിൽ പഠിക്കുന്നവർക്കോ പാർട്ട് ടൈം ആയി പഠിക്കുന്നവർക്കോ ഇതിന് അപേക്ഷിക്കാൻ കഴിയില്ല. അത് പ്രത്യേകിച്ച് ഓർക്കുക. എത്ര നാളത്തേക്കാണ് ഈ തുക അനുവദിക്കുക? 10 മാസത്തേക്കാണ് അനുവദിക്കുക. ഇതിന് മറ്റൊരു പ്രധാന കാര്യം ഉള്ളത്, മറ്റ് ഏതെങ്കിലും വിദ്യാഭ്യാസ ധനസഹായം കിട്ടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇതിന് അർഹതയുണ്ടാവില്ല എന്ന് പ്രത്യേകിച്ച് ഓർമ്മിക്കുക. അതായത് മറ്റ് സ്കോളർഷിപ്പുകൾ, ഇതൊരു സ്കോളർഷിപ്പാണ്, മറ്റ് സ്കോളർഷിപ്പുകൾ ഏതെങ്കിലും ഈ കുട്ടിക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇതിന് അപേക്ഷിക്കാൻ അർഹതയുണ്ടാവില്ല. ഓരോ ക്ലാസ്സിലേക്കും ഈ സ്കോളർഷിപ്പ് ലഭിക്കുമോ? ഓരോ ക്ലാസ്സിലേക്കും സ്കോളർഷിപ്പ് ലഭിക്കും. പ്രത്യേകം അപേക്ഷകൾ ഓരോ ക്ലാസ്സിലും കൊടുക്കേണ്ടതുണ്ട് എന്നും കൂടി ഓർക്കുക. ഇതിന് ബന്ധപ്പെടേണ്ട സൈറ്റ് ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം. നിങ്ങൾ Suneethi.sjd എന്ന് പറഞ്ഞാൽ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് SJD. സുനീതി SUNEETHI suneethi.sjd.kerala.gov.in എന്നതാണ് സൈറ്റ്. ഫോൺ നമ്പർ കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. ഫോൺ നമ്പറിൽ വിളിച്ചാലും നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. ഫോൺ നമ്പറുകൾ 0471, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തിരുവനന്തപുരത്തുള്ള ആസ്ഥാനമായതുകൊണ്ട് തിരുവനന്തപുരത്തെ കോഡാണ് 0471-230-2851 230-2851. മറ്റൊരു നമ്പർ 230-6040-230-6040 230-6040. ഈ രണ്ട് ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെട്ടാലും നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. തീർച്ചയായും ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെ കുട്ടികൾക്ക് വേണ്ടി അപേക്ഷ കൊടുക്കാൻ മറക്കാതിരിക്കുക. ഇത്തരം വിവരങ്ങൾ പങ്കുവെക്കുന്ന ഒരു ചാനലാണ് A+2. തീർച്ചയായും ഇത് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഈ പിന്നോക്ക ഭിന്നശേഷിക്കാരായ പിന്നോക്ക വിഭാഗത്തിൽ, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മാതാപിതാക്കളുടെ കുട്ടികൾക്ക് ഇതൊരു അനുഗ്രഹമാവും. 300 രൂപ മുതൽ 1000 രൂപ വരെ ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ്. സമയമുണ്ട്, ജൂലൈ 30 വരെ സമയമുണ്ട്.
തീർച്ചയായും അതിന് യോഗ്യതയുള്ളവർ അർഹതയുള്ളവർ അപേക്ഷിക്കാതിരിക്കരുത്. ഇത്തരം പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇനിയും ഈ ചാനലിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും സന്മനസ് കാണിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.